പോലെ ഓന്റെ തല കൈവക്കല്ലേ ഒന്ന് സാറ ഒന്ന് പറഞ്ഞു കേക്ക് എന്താടാ സാറ് ലെമ്പൂരെ തല്ലല്ലേ ഓനെ തച്ച സംഗതി ചള കൊള്ളാവും വേണി ഇന്ന തച്ചോ ഞാൻ ചാവുള്ള തരം നിന്ന് തരാം എസ് ഐ സാറിന് നീ ക്ലാസ് എടുക്കുന്നോടാ ബ്ലഡി റാസ്കൽ ആടി കൊള്ളുമ്പോ നീ കടന്ന് ചിരിക്കുന്നോടാ ഞാൻ സാറടിച്ചിരിച്ചിരിക്കല്ല നിങ്ങൾ എസ് ഐ സാർ വലിയ ഗവേല അങ്ങോട്ട് പോയിട്ടുണ്ട് അയാൾക്ക് കൊള്ളാൻ പോണ അരി ആലോചിച്ച് ചിരിച്ചു പോയതാണ് എന്താ ഇടി സാർ ഐഡി എണീക്കടാ ഞാൻ എണീക്കാൻ നീ പോലീസുകാരെ നോക്കി പേടിപ്പിക്കും തല്ലും ഇല്ലടാ റാക്കൽ എന്നെ തല്ലരുത് എന്തോ പോലീസുകാരെ തല്ലു കൊള്ളാൻ വേണ്ടി ഞാൻ ആരെയും കൊന്നിട്ടില്ല ഒന്നും മോഷിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ തന്ത തേടി വന്നതാണ് ഈ ടൗണിൽ ഞാൻ നിർത്തണ പുല്ലേ ആരാടാ നിന്റെ തന്ത സാറന്മാരൊക്കെ അറിയുമായിരിക്കും ഈ ടൗണിൽ അത്രയ്ക്ക് അറിയപ്പെടുന്നവന അദ്ദേഹം മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എം ആർ എസ് മേനോൻ നീ വിളിച്ചു പോകുന്നതിന് ഗൗരവം വല്ല നിനക്കറിയാമോ നന്നായിട്ടറിയാം പക്ഷെ സത്യമാണ് സാർ ആ സത്യം അറിയേണ്ടടത്തെന്ന് അറിഞ്ഞിട്ടാ പുല്ലൂരാൻ പറയുന്ന ഞാൻ പുറപ്പെട്ടത് നിങ്ങൾ എല്ലാരും കൂടെ തല്ലി കൊന്നാലും ശരി ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അയാളെ കാണുകയും ചെയ്യും എന്റെ തന്ത അപ്പോ മിസ്റ്റർ മേനോനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഞാനും കേട്ടു വെടി കൊണ്ടുവന്ന് ചത്തില്ലല്ല ഒക്കെ ദൈവത്തിന് അറിയാം സാറേ ആള് ചാവാറായിട്ടൊന്നും ഇല്ല എനിക്കയാളെ ജീവനോടെ വേണം തോറ്റോണ്ടിരിക്കുന്ന കളിയിൽ പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ഒരു തുർപ്പുചീട്ട് എനിക്ക് വേണ്ടി മാത്രം ദൈവം തന്ന ഒരു വൃത്തികെട്ട ഗിഫ്റ്റ് അല്ലേ എന്തോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു വർമ്മസാറിന് ഏതെങ്കിലും വിധത്തിൽ ഗുണപ്പെടുന്ന ഒരു എലിമെന്റ് ആണെങ്കിൽ അവൻ ഈ നഗരം വിട്ടു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിലും അവൻ അങ്ങനെ ഒന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല വളരെ ബോൾഡായ ഒരു ഡിസിഷൻ അവന്റെ വരവിലുണ്ട് ഉറപ്പാ എന്നാലും നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ വേണമെങ്കിൽ മേനോന് നേരെ നടന്ന വധശ്രമത്തിന് തെളിവുണ്ടാകുന്നവരെ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടു പോകാൻ ഒരു വകുപ്പുണ്ടായിക്കളയാം കറക്റ്റ് പിന്നെ ഇവിടെ കിടന്ന് കറങ്ങിക്കോളൂ തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം പക്ഷേ അവനെ എനിക്ക് തന്നെ വേണം അല്ലു ഈ പോക്ക് ഇങ്ങനെ പോയാൽ എന്റെ കാര്യം ഇവിടെ ചെന്നെത്തും അണുക്കാണി ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ ഇല്ല ഇപ്പൊ തന്നെ നോക്കി അല്ല നേരം മുമ്പോടായല്ലോ നമുക്ക് ഈ നിൽക്കുന്ന ഹംകിലൂടെ അന്വേഷിച്ചു നോക്ക അല്ല ഈ സ്ത്രീ സ്ത്രീ നില അല്ല ഈ സ്ത്രീ നില എവിടെയാ ആ ഈ കാണുന്ന അല്ല ഇത് എങ്ങോട്ടാണ് പോണത് നിങ്ങൾ അല്ല എന്തായാലും കൂടി റഷ്യ അല്ല വന്മതിലോ റഷ്യ അല്ല നേപ്പാള് ആരാ എന്തുവേണം ഇതെന്താണ് ഇതൊരു കറുത്ത പറ്റില്ല അച്ഛന് ഫോൺ ചെയ്ത അതേ ചേട്ടൻ എടോ തന്നെ തന്നെ എനിക്ക് കാണേണ്ടത് ആ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച പ്രശ്നം തീരുമെന്ന് കരുതിയല്ലേ തീരൂല ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല എന്റെ ചേട്ടാ വിളിക്കാൻ അതെ അന്നൊരു അബദ്ധം പറ്റിയതാ ഇനി ഒരു അബദ്ധം പറ്റരുത് വിളിക്കണോ എന്റെ മേനെ എടോ എന്റെ അച്ഛനെ വിളിക്കാൻ ചതിക്കല്ലേ വീട്ടിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതാ അവരൊക്കെ അറിയട്ടെ പുല്ലൂരാൻ പറയുന്ന മേന്റെ മൂത്ത ഞാനും സത്യം സത്യം പറയണ്ട കാര്യം പറ അതെ മേനോൻ സാറ് സ്ഥലത്തില്ല അയാളോട് പോയി പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് പോയിരിക്കാ ഒറ്റക്കോ ഒരു ചെക്കപ്പിന് വേണ്ടി പോയതാ മൂന്നാല് ദിവസം കഴിഞ്ഞ് വരും എന്നാ ഒരു കാര്യം ചെയ്യാം വീട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ആ നാല് ദിവസം ഞങ്ങൾ ഇവിടെ തങ്ങാം വാ വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അച്ഛനും മോനും തമ്മിൽ സംസാരിച്ചോളാം അയ്യോ ഞാൻ കാല് പിടിക്കാം നാലേ നാല് ദിവസം അത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം മാത്രമല്ല അതുവരെ നിങ്ങൾക്ക് വേണ്ട എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു വേണ്ട 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 തന്റെ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞ വാക്കിന്റെ പുറത്ത് ഇപ്പൊ പിരിയാം പക്ഷേ നാലാം ദിവസം ഉറപ്പ് ഉറപ്പല്ലോ മറ്റേ മാതിരി ആക്കരുത് ഇല്ല ഇല്ല അങ്ങോട്ടാ